എന്റെ പാവ അമ്മയ്ക്ക് ഇതില് പഞ്ചസാര വേണ്ട ഉപ്പും മുളക് പൊടിയാ ഇതിന്റെ കോമ്പിനേഷൻ ചെവി കേൾക്കാം വിളിച്ചില്ലെങ്കിൽ പിന്നെ അതാ കുറ്റം ഹലോ ആ പറയാനിയേട്ടാ ചായ കുടിച്ചില്ലേ അയ്യോ അയ്യോ എന്ത് പറ്റി അമ്മേ എന്ത് പറ്റിയെന്നോ മുളകിട്ട ചായ തരുന്നോടി നീ അഹങ്കാരി അയ്യോ ആ ചായ മാറിപ്പോയതാ കടന്നു പോയെന്റെ മുമ്പിന്ന് ഒരു ചായ ചോദിച്ചതിന് നീ എനിക്ക് അന്ന് ശിക്ഷ ചെയ്തല്ലേ അമ്മേ ഇക്കണക്കിന് നീ എനിക്ക് വിഷം തരുമല്ലോ അല്ലമ്മേ ആ ചായയല്ല ഈ ചായ ഈ ചായ പോകുന്നുണ്ട് എന്റെ മുമ്പിന്ന് എന്നാ എന്നെ അങ്ങ് കൊല്ല് ഒരു അബദ്ധം പറ്റിയല്ലേ ആ ശരി അനിയേട്ടാ ചായക്ക് കുഴപ്പം വല്ലതുണ്ടോ ഇല്ലല്ലോ നല്ല ചായ നല്ല മധുരമുണ്ട് ഓഹോ അപ്പോൾ മനഃപൂർവ്വം എനിക്ക് തന്നെ കലക്കി തന്നതാ എന്താമ്മേ നിങ്ങൾ എല്ലാവരും കൂടി എന്നെ അങ്ങ് കൊല്ലുന്ന എല്ലാവരും ഒന്നും വേണ്ട ഞാൻ മാത്രം മതി കൊല്ല എന്താ പറഞ്ഞേ ഒന്നുമില്ല ഇതിപ്പോ ഞാൻ കഴുകി വെക്കണമായിരിക്കും എന്റെ ഒരു ഗതികേട് എന്താ മൈഥിലി എന്തിനാ നീ ഇങ്ങനെ കരയുന്നേ എനിക്കിനി ജീവിക്കണ്ട അരവിന്ദേട്ട എന്റെ പുറം പൊളിയാൻ പാകത്തിനായിരുന്നില്ലേ അടി അടിയോ എന്തടി അടിക്ക് ഇങ്ങനെ പ്രത്യേകിച്ച് പേരുണ്ടോ കൈ നിവർത്ത് വീശി ഒരെണ്ണം കൈലും പുറത്തോട്ടൊക്കെ കിട്ടി അതിനെന്ത് പേരാ പറയ തല്ലിയോ നിന്നെ ആരാ ഇവിടെ തല്ലാൻ വേറാരാ അരവിന്ദേട്ടന്റെ അമ്മ അമ്മ അങ്ങനെ ആരെ ഒന്നും ചെയ്യില്ല നിങ്ങൾ മക്കൾ അങ്ങനെയല്ലേ പറയുള്ളൂ എന്നെല്ലാം എടുത്തിട്ട് പെരുമാറുന്നത് എന്തിനാ അമ്മ തല്ലിയത് തക്കതായ കാരണമില്ലാതെ അമ്മ തല്ലത്തൊന്നുമില്ല ഒരു കാരണമില്ല എന്നെ കാണുമ്പോ തന്നെ അമ്മയ്ക്ക് തല്ലാൻ തോന്നുക മൈഥിലി വെറുതെ ഇരിക്കെ നീ എന്തെങ്കിലും കാരണം ഉണ്ടാക്കിയിരിക്കും ഇല്ല അരവിന്ദേട്ടാ ഞാനൊരു ചായ കൊണ്ടു കൊടുത്തു അതിനാ ചായ കൊടുത്തേനോ എനിക്ക് ദേഷ്യം വരുന്നുണ്ടോ ചോമാറ്റം ഉണ്ടായി കാണും അല്ലെങ്കിൽ മധുരം കൂടിപ്പോയിട്ടുണ്ടാവും അല്ലാതെ ഞാൻ ഒന്നും ചെയ്തില്ല കരയണ്ട നീ ഇങ്ങനെ കരഞ്ഞ് ബഹളം വെക്കാതെ നീ ഒന്ന് ക്ഷമിക്ക് ഞാൻ അമ്മയോടൊന്ന് ചോദിക്കട്ടെ സത്യാവസ്ഥ എന്താണെന്ന് അറിയാലോ
കള്ളത്തരം പറഞ്ഞാ വിശ്വസിക്കല്ലേ? ഞാൻ പറഞ്ഞതാ സത്യം. മൈഥിലിക്ക് വല്ലാത്ത വിഷമമുണ്ട്. എന്തിന്? വിഷമിക്കേണ്ടത് ഞാനല്ലേ? അതല്ല, അവളെ ഇതിനു മുമ്പ് ആരും തല്ലിയിട്ടില്ല. അമ്മയാ ആദ്യായിട്ട്. ഹാ, അത് നന്നായി. എന്റെ കൈകൊണ്ട് കൊടുക്കുന്നതിനൊക്കെ നല്ല ഐശ്വര്യ. ഇനി എവിടെ നിന്നെങ്കിലൊക്കെ കിട്ടിക്കോളും. എന്നാലും അമ്മ അവളെ തല്ലണ്ടായിരുന്നു. എന്തിനാ തല്ലിയതെന്ന് പറഞ്ഞില്ലേ അവള്? കൃത്യമായിട്ടൊന്നും പറഞ്ഞില്ല. ചായക്കും മധുരം കൂടിയെന്നോ അങ്ങനെ എന്തോ നിസാര കാര്യത്തിന് അമ്മ തല്ലിയെന്ന. നീ ഈ ചായോരിക്ക് അവള് കുടിച്ചേ. അയ്യോ, എനിക്ക് വേണമെന്നില്ലമ്മേ. അത് സാരമില്ലടാ, ഒരു കവള് ചായയല്ലേ, കുടിക്കാവുന്നതേ ഉള്ളൂ. എന്നാ എന്തിനാടാ മടിക്കുന്നത്? നിന്റെ ഭാര്യ ഉണ്ടാക്കിയ ചായയാ, കുടിക്ക. ഏയ്, തുപ്പിയാൽ അടുത്ത അടി നിനക്ക. ഇറക്കടാ, അത് ഒരു തുള്ളി പുറത്ത് കളയാൻ പാടില്ല. ഇറക്കടാ. എങ്ങനെയുണ്ട് ചായ? ഇനി വേണോ? വേണ്ട. നിന്റെ ഭാര്യ എനിക്ക് കുടിക്കാൻ തന്ന ചായ അത്. ഇത്രയും ഉപ്പും മുളക് പൊടി ഇട്ട് ചായ എനിക്ക് തരണമെങ്കിൽ അവൾക്ക് എന്നോട് എന്തുമാത്രം ദേഷ്യം കാണണം. സഹിക്കാൻ പറ്റാതെ വന്നപ്പോ കൈത്തണ്ടയിൽ ഞാനൊരു അടി കൊടുത്തു. അത് അത്ര വലിയ തെറ്റായി പോയോ? ഒരിക്കലുമില്ലമ്മേ, അവളുടെ ചെവിക്കുറ്റിക്ക് ആമാശയം കത്തിപ്പോയി. ഇവക്കെന്താ അമ്മയോട് ഇത്രയ്ക്ക് ദേഷ്യം? ഇങ്ങനെ ഒരു സ്ഥലത്ത് എത്തിപ്പെടേണ്ടി വരുമെന്ന് ഞാനും വിചാരിച്ചില്ല. അതൊക്കെയാ ബാലാമണി നിമിത്തം. ഈശ്വരൻ എന്തെങ്കിലുമൊക്കെ കണ്ടിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഞാൻ വരാനൊരു 10 മിനിറ്റ് താമസിച്ചിരുന്നെങ്കിൽ ബാലാമണി കാണാൻ പറ്റുമായിരുന്നോ? അപ്പോ നമ്മൾ തമ്മിൽ കാണണമെന്നുള്ളത് ഒരു ദൈവനിശ്ചയ. സാറെങ്ങനെ ഈ തുരുത്ത് കണ്ടുപിടിച്ചേ? അതും അതൊരു ഭാഗ്യ. ദൈവം ഏടത്തിയുടെ രൂപത്തിലാ ആദ്യം എന്റെ അടുത്ത് വന്നത്. ഇവിടെ ആരും ഞാൻ പറയുന്നത് വിശ്വസിക്കുന്നില്ല. ഇനി എനിക്ക് നിന്നോട് മാത്രമേ പറയാനുള്ളൂ. നീയെങ്കിലും എന്നെ ഒന്ന് വിശ്വസിക്ക്. കവിത സംസാരിച്ചത് അവളുടെ ഏട്ടനോടാണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. അല്ല, അങ്ങനെ തോന്നാൻ എന്തെടുത്തി കാരണം? അത് നീ അവള് സംസാരിക്കുന്നത് കേട്ടാലേ നിനക്ക് മനസ്സിലായി. കേടത്തി വന്ന് പറയുമ്പോഴേ എനിക്കെന്തോ സംശയം തോന്നി. പിന്നെയാ കവിത ഫോൺ ചെയ്യുന്നത് ഞാൻ ശ്രദ്ധിക്കുന്നത്. അവളുടെ സംസാരത്തിൽ നിന്ന് പെരുമ്പല്ലൂര് എന്ന ഒരു സ്ഥലത്തിന്റെ പേരും പിന്നെ അള്ളുരാഘവൻ എന്ന പേരും എന്റെ മനസ്സിൽ പതിഞ്ഞു. എന്തോ ഇവിടെ ബാലാമണി കാണുമെന്ന് എന്റെ മനസ്സ് പറഞ്ഞു. പിന്നെ ഈ സ്ഥലം കണ്ടുപിടിക്കാനുള്ളൊരു ശ്രമമായിരുന്നു. പെരുമ്പല്ലൂര്. രണ്ടു വശത്ത് കായല്, ഒരു വശം കടല്, മൊത്തത്തിൽ 3 വശം വെള്ളം. ഒരു വശത്തൂടെയാണ് റോഡ് ഗതാഗതം. ഇതൊരു വല്ലാത്ത സ്ഥലമാണല്ലോ.
ഇവിടെ ഒരു അള്ളു രാഘവൻ. നെറ്റിൽ സെർച്ച് ചെയ്തപ്പോ ഈ പെരുമ്പല്ലൂരിനെ കുറിച്ച് കൃത്യമായ രൂപരേഖ കിട്ടി. മൂന്ന് ഭാഗത്തും വെള്ളം നിറഞ്ഞൊരു സ്ഥലം. പക്ഷേ അത് ഇത്രയും ദൂരം സഞ്ചരിച്ച് വള്ളത്തിലൊക്കെ കയറി എത്തിപ്പെടേണ്ട സ്ഥലമാണെന്ന് സത്യത്തെ വിചാരിച്ചില്ല. മോനെ, തെക്കേ ഭാഗത്തൂടി ജങ്കാറ് വഴി ഇങ്ങ് പോരാ. അങ്ങനെയല്ലേ കാറും ജീപ്പും ഒക്കെ ഇവിടെ എത്തുന്നത്? അത് ഞാൻ അന്വേഷിച്ചു, പക്ഷേ അതിനും എളുപ്പവഴിതാണല്ലോ. അല്ല, ഒരു കണക്കിന് വള്ളത്തിൽ വന്ന് നന്നായി. അതുകൊണ്ടല്ലേ എനിക്ക് ബാലാമണിയെ കാണാൻ പറ്റിയേ. ഇവിടെ വന്നിട്ട് ഈ ഭാഗത്താന്ന് എങ്ങനെയാ കണ്ടുപിടിച്ചേ? അതായിരുന്നു രസം. ഈ കവിത ഫോണിൽ പറഞ്ഞതേ ഒരു അള്ളുരാഘവന്റെ പേരായിരുന്നു. ഇവിടെ ഒന്ന് അന്വേഷിച്ചപ്പോ അങ്ങനെ ഒരാൾ ആർക്കും അറിയില്ല. ചെറിയ ഗുണ്ടയെന്നൊക്കെ പറഞ്ഞപ്പോ ആളുകൾ തന്നെ തല്ലാൻ വരിക. ഈ പെരുമ്പല്ലൂര് ഗുണ്ടകൾ പോയിട്ട് ചെറിയ തെമ്മാടികൾ പോലും ഇല്ലാന്ന്. ഇവിടെ എല്ലാവർക്കും കാർത്തേച്ചി നന്നായിട്ട് അറിയാം. കാർത്തേച്ചിക്ക് ഒരു മോനുണ്ട് രാഘവൻ, ജീപ്പ് ഓടിക്കാന്നൊക്കെ നാട്ടുകാർ പറയുന്നു കേട്ടു. എന്നാ പിന്നെ വെറുതെ ഒന്ന് വന്നു നോക്കാന്ന് വെച്ചാ ഇവിടെ വരെ വന്നേ. എനിക്കറിയില്ലായിരുന്നു മക്കളെ, തല്ലാനും കൊല്ലാനും നടക്കുന്ന താൻ തോന്നിയാണ് ദാ എന്റെ ഈ മകനെന്ന്. ഇവനിങ്ങനെ നശിച്ചു മുടിഞ്ഞു പോകുന്ന ആരറിഞ്ഞു? ഓ അല്ല, ഇയാൾക്ക് നല്ല തണ്ടും തടിയൊക്കെ ഉണ്ടല്ലോ. ആളുടെ ദേഹത്ത് കൈവയ്ക്കാതെ വല്ല പണി ചെയ്ത് ജീവിച്ചൂടെ? ഈ പണിയിൽ അറിയാതെ ഒരിക്കൽ ചെന്ന് പെട്ടതാ. പെട്ടാല് പിന്നെ തിരിച്ചൊരു മടക്കില്ല. പുലിപ്പുറത്തുള്ള സവാരി പോലെയാ ഗുണ്ടായസം. സഞ്ചരിച്ചുകൊണ്ടേയിരിക്കണം. ഇറങ്ങാൻ ശ്രമിച്ച ആ പുലി തന്നെ നമ്മളെ പിടിച്ച് തിന്നും. അങ്ങനെയാണെങ്കിൽ മരിക്കട്ടെ എന്ന് തീരുമാനിക്കണം. കാർത്യായനിയുടെ മകൻ ആളെ വെട്ടാൻ നടക്കുന്ന ഗുണ്ടയാണെന്ന് പറയുന്നതിനേക്കാൾ നല്ലത് ആ മകൻ മരിച്ചുപോയി എന്ന് പറയുന്നത്. ഈ പുലിപ്പുറത്തുള്ള സവാരി നിർത്തണം രാഘവ. എന്നാലും മരിക്കും. അപ്പോ ജീവിതത്തിൽ നല്ലത് ചെയ്തിട്ട് വേണം മരിക്കാൻ. മനുഷ്യനുണ്ടാവേണ്ടതേ മൃഗീയതയല്ല, മനുഷ്യത്വ. നശിപ്പിക്കും, ദേഷ്യം വരുന്നുണ്ട് എനിക്ക്. ഈ ഷീറ്റൊക്കെ നീ മനപൂർവ്വം ചുരുട്ടിക്കൂട്ടിയിട്ടതാണോ? അതെ, എന്റെ അവസ്ഥ പറഞ്ഞാൽ മനസ്സിലാക്കാൻ ഇവിടെ ആരുമില്ല. പിന്നെ ദേഷ്യം തീർക്കാൻ ഞാൻ എന്ത് ചെയ്യും? നീ ഇങ്ങനെ ദേഷ്യം തീർത്തിട്ടോ മുഖം വീർപ്പിച്ചിട്ടോ ഒരു കാര്യമില്ല. പോക്കിർത്തനം ചെയ്യുമ്പോ ആലോചിക്കണായിരുന്നു. ഇടി മുളക് പൊടി ഉപ്പ് ഇട്ടാടി അമ്മക്ക് ചായ എടുക്കുന്നേ. ഞാനല്ല, ഞാൻ അങ്ങനെയൊന്നും ചായ അമ്മക്ക് കൊടുക്കത്തില്ല. പിന്നെ ആര് കൊടുക്കും? അത് നീ ഉണ്ടാക്കിയ ചായ അല്ലേ. അതുകൊണ്ട് അത് ചിലപ്പോ കവിത മനപൂർവ്വം ചെയ്തതായിക്കൂടെ. ഇത്രയും തരം താണ പണി ചെയ്യാൻ സാധ്യത നീ മാത്രമാ. അയ്യോ, അത് ഞാൻ അമ്മയ്ക്ക് കൊടുത്തതല്ലല്ലോ. ഓഹോ, അങ്ങനെ ആ സത്യം വെളിച്ചത്തോന്നു. അപ്പോ അമ്മയ്ക്കല്ല നീ മുളകുപൊടി ഇട്ട് ചായ കൊടുത്തത്, പക്ഷെ അത് കുടിച്ചത് അമ്മയാ. ശരിയല്ലേ? ആർക്ക് കൊടുത്ത? കവിതയ്ക്ക് കൊടുത്താണ്. ചിരിക്കൊന്നും വേണ്ട. സത്യത്തിലേ അവൾക്ക് കലക്ക് കൊടുക്കേണ്ടത് വിഷമാ. ഞാനായതുകൊണ്ട് മുളക് പൊടിയിലും ഉപ്പിലും ഒക്കെ അതങ്ങ് ഒതുക്കി. എന്റെ മൈഥിലി, സത്യത്തിലേ നീ ചിരിക്കാനുള്ളൊരു വകയാ. എടി അങ്ങനെയൊന്നും ആരും തോപ്പിക്കാൻ പറ്റില്ല. ഒരിക്കലും അവൾ അടുക്കളയിൽ കേറില്ല അരവിന്ദേട്ടാ, പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ? അതൊന്നും എനിക്കറിയത്തില്ല. എന്തായാലും ഈ ചെയ്തത് വളരെ ചീപ്പായി പോയി. എന്നെ കുറ്റപ്പെടുത്താൻ അരവിന്ദേട്ടന് 100 നാവാ. ഒരു നല്ല വാക്ക് പറയാൻ. മൈഥിലി, സത്യത്തിൽ നിന്റെ ഈ കൊച്ചു കൊച്ചു കള്ളങ്ങളും കുറുമ്പുകളും ഞാൻ ശരിക്കും ആസ്വദിക്കുന്നുണ്ട്. നീ എന്നും ഇങ്ങനെയാ. കാരണം എന്താണെന്നറിയോ? വലിയ തെറ്റൊന്നും ചെയ്യാൻ നിനക്കാവില്ല.
വലിയ തെറ്റ് ഞാൻ ചെയ്താലോ? അരവിന്ദേട്ടൻ ക്ഷമിക്കോ. ക്ഷമിക്കും. എന്നെ ചതിക്കുന്നതൊഴിച്ച്, എന്നെ വഞ്ചിക്കുന്നതൊഴിച്ച് വേറെ എന്തും ഞാൻ സഹിക്കും. അങ്ങനെ ഒന്നും എന്റെ ഭാര്യ ചെയ്യില്ലെന്ന് എനിക്കറിയാം. ഇതുവരെ ഒരു വിവരവും കിട്ടിയിട്ടില്ല. എനിക്ക് തോന്നി എന്തെങ്കിലും അറിഞ്ഞിരുന്നെങ്കിൽ സോളമൻ എന്നെ വിളിക്കുമായിരുന്നല്ലോ. കവിത ഇപ്പൊ വിളിക്കുന്നതിന് തൊട്ടു മുമ്പ് പോലും ഞാൻ രാഘവനെ വിളിച്ചു നോക്കി, പക്ഷേ ഫോൺ സ്വിച്ച് ഓഫാ. ഇനി നോക്കിയിരിക്കാൻ പറ്റില്ല സോളമ, നേരെ ഉച്ചയായി. അയാൾക്ക് എന്ത് സംഭവിച്ചു എന്തെങ്കിലും അറിയണം. ആരോടും ചോദിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ തന്നെ ആരോടാന്ന് വെച്ചാ ചോദിക്കാം. സോളമൻ അവന്റെ വീടൊന്ന് അന്വേഷിച്ച് കണ്ടുപിടിച്ചൂടെ? കണ്ടുപിടിച്ചാലും അവൻ വീട്ടിൽ കാണുമോ? കവിത കണ്ടില്ലെങ്കിലും ഇപ്പൊ എവിടെ ഉണ്ടെന്നോ എന്ത് സംഭവിച്ചെന്നോ അറിയാൻ പറ്റുമല്ലോ. അത് നേരാ, എന്നാ ഞാനൊന്ന് പോയി അന്വേഷിക്കാം. ഗുഡ്. എന്നാ അതിന് നേരം കളയണ്ട, അവിടെ ചെന്നാ ഉടനെ എന്നെ വിളിക്കണം. ഓക്കെ? ഓക്കെ. രാഘവൻ പറഞ്ഞില്ലെങ്കിൽ എനിക്കറിയാം ബാലാമണിയെ കൊല്ലാൻ ഏർപ്പാട് ചെയ്തത് കവിതയാ. അല്ലെങ്കിൽ കവിത അറിഞ്ഞുകൊണ്ടാ? എന്താ ശരിയല്ലേ? അത് പിന്നെ ഒറ്റ കൊടുക്കാറില്ല ഒരിക്കലും. വേണ്ട, രാഘവന്റെ ഈ മൗനത്തിൽ തന്നെ കവിതയുടെ പേരൊളിഞ്ഞിരിപ്പുണ്ട്. കൂടെ ഒരാളെ കൂടെ ഞാൻ പറയാം, പറയട്ടെ. സോളമൻ. ഇത് ഇതെങ്ങനെ അറിയാം? എനിക്കറിയാം, സോളമനെയും കവിതയെയും ഒരിക്കൽ ഒരുമിച്ച് ഞാൻ കണ്ടിട്ടുണ്ട്. എന്തോ ഒരു പ്ലാനിംഗ് പോലെ അന്ന് എനിക്ക് തോന്നി. ഈ പാവം പിടിച്ച പെങ്കൊച്ചിനെ ഇല്ലാതാക്കിയിട്ട് അവർക്ക് എന്ത് കിട്ടാനാ? അവരെ ഒന്നും അല്ല, അടിച്ചു കൊല്ലേണ്ടതേ. ദാ ഇവനെ. ആരെയും കൊല്ലാനല്ല, സ്വയം രക്ഷപ്പെടാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. ഏത് രീതിയിൽ ആലോചിച്ചാലും ബാലാമനയുടെ ജീവൻ ഇപ്പൊ അപകടത്തിലാ. ഞാൻ ഈ കൊട്ടേഷൻ വിട്ടു എന്നറിഞ്ഞാ ഇപ്പൊ കുഴപ്പമാ. അവരത് മറ്റാരെങ്കിലും ഏൽപ്പിക്കും. എനിക്ക് തരാമെന്നേറ്റ 15 ലക്ഷം രൂപയൊന്നും വേണ്ട, 5 ഓ 6 ഓ കൊടുത്താ മതി. സ്കെച്ച് ചെയ്യുന്ന പിള്ളേരുണ്ട് മട്ടാഞ്ചേരിയില്. അതെ, അതുകൊണ്ട് ബുദ്ധിപൂർവം മാത്രമേ ഇനി അങ്ങോട്ട് നീങ്ങാവൂ. നമ്മളിതൊന്നും അറിഞ്ഞതായിട്ട് ഭാവിക്കരുത്. ഇങ്ങോട്ട് കളിച്ച ഒരു കളി നമ്മള് തിരിച്ചു കളിക്കുന്നു. സാറേ, എന്തിനും ഞാനുണ്ടാവും കൂടെ. കൊല്ലാവുന്നേറ്റ എന്റെ പ്രായശ്ചിത്തം രക്ഷിച്ചു തീർക്കും. ബലമണി, തൽക്കാലം 2-3 ദിവസത്തേക്ക് പുറത്തേക്കൊന്നും ഇറങ്ങരുത്. ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം. അതെ ചേട്ടാ, ഈ പെരുമ്പല്ലൂർ എവിടാ? പെരുമ്പല്ലൂർ ഇവിടുന്ന് പടിഞ്ഞാട്ട് പോയാ മതി. ഓ, എത്ര ദൂരം ഉണ്ടാവും? അത് 8-9 കിലോമീറ്റർ ഉണ്ട്. ഓ, അതൊരു തുരുത്താ സാറേ.
വഴി പറഞ്ഞു തന്നാ വള്ളക്കടവ് വരെ എത്താൻ വലിയ പാടാ. എല്ലാ ഇടവഴികളാ തെറ്റും. അതിനേക്കാളും നല്ലത് ജങ്കാറ് പിടിക്കുന്നതാ. സ്കൂട്ടറിലൊക്കെ പോകാനാണെങ്കിൽ ആ ഒരൊറ്റ വഴിയേ ഉള്ളൂ. വള്ളിക്കടവ് ചോദിച്ചാ മതി, അവിടുന്ന് ജങ്കാറ് കയറി രണ്ടാമത്തെ തുരുത്താണ് പെരുമ്പല്ലൂർ. എന്താ സ്ഥലത്തിന്റെ പേരെന്താ പറഞ്ഞ? വള്ളിക്കടവ്. വള്ളിക്കടവ്. ഓ വള്ളിക്കടവ്. വള്ളിക്കടവ്. ശരി ശരി. ഇനി ഇങ്ങനെ കരയരുത്, സന്തോഷായിട്ടിരിക്കണം. പറയണത് മനസ്സിലാവണുണ്ടോ മോൾക്ക്? അല്ല, ഈ ബാലേച്ചി അത്രക്ക് ഇഷ്ടമാണോ രച്ചുവിന്? അത്രക്കെന്ന് വെച്ചാ എനിക്ക് ഒരുപാട് ഇഷ്ടാ ബാലേച്ചി. അപ്പൊ എന്താ ചെയ്യാ? ബാലേച്ചിക്ക് ഇങ്ങോട്ട് പോകാൻ പറ്റില്ല. എന്തിനാ എങ്ങോട്ടെങ്കിലും പോകുന്നേ? ബാലേച്ചിക്ക് ഇനി ഇവിടെ താമസിക്കാലോ. അതിനേ രച്ചു മാത്രല്ല, വേറെ ഒരുപാട് ആളുകളുണ്ട് ബാലേച്ചി ഇഷ്ടപ്പെടാൻ. ആരാ? അങ്കിളാ? അങ്കിളിന് ഇഷ്ടല്ലേ ബാലേച്ചി? ഇഷ്ടോ? അത് ഒരു ഒരു താലിയോളം ഇഷ്ടമുണ്ടായിരുന്നു പണ്ട്. ഇപ്പോ ഇപ്പൊ എത്ര ഇഷ്ടമുണ്ടെന്നോ അത് എന്തിഷ്ടമാണെന്നോ ഒന്നും ഒന്നും കഴിഞ്ഞത്ര നിശ്ചയമില്ല മോളെ. സാറേ, ആ സോളമനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല, റേഞ്ചില്ലാത്ത സ്ഥലത്താ. വിളിച്ചുകൊണ്ടേയിരിക്കണം, എപ്പോഴെങ്കിലും കിട്ടാതിരിക്കില്ല. ഒരു കാരണവശാലും സോളമൻ ഇങ്ങോട്ട് വരാൻ പാടില്ല.